ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ കത്തോലിക്കാ തിരുസഭ ഇന്ന് വിശുദ്ധ വിൻസെൻ്റി പോളിൻ്റെ ഓർമ്മ ദിനം കൊണ്ടാടുന്നു. ഉപവീട പ്രഘോഷകനായ വിശുദ്ധൻ്റെ പ്രത്യേകമായ കൃപാവരം നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. വിൻസെൻ്റ് നാമധാരികളെയും വിൻസെൻ്റി പോൾ അംഗങ്ങളെയും ഒക്കെ പ്രത്യേകമായി ഓർത്ത് ഇവരുടെ ഓരോ ശുശ്രൂഷാ കർമ്മങ്ങളും ദൈവികമായ നന്മയ്ക്ക് വേണ്ടിയാകുവാൻ, പാവപ്പെട്ടവരിൽ ക്രിസ്തുവിൻ്റെ മുഖഭാവങ്ങൾ കണ്ടുകൊണ്ട് ക്രിസ്തുവിനെ പകുത്തു കൊടുക്കുവാൻ നമുക്ക് ഏവർക്കും കൃപയുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സുവിശേഷം നമുക്ക് സമ്മാനിക്കുക. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 17:14 തിരുവചന ഭാഗങ്ങൾ. താബോർ മലയിൽ ദൈവിക അനുഭവത്തിന് ശേഷം താഴേക്കിറങ്ങി വരുന്ന ഈശോയെക്കുറിച്ച് പറയും. പത്രോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഗുരു നമുക്കിവിടെ തന്നെ ആവാം, 3 കൂടാരങ്ങൾ തീർത്തുകൊണ്ട് നമുക്കിവിടെയാകാമെന്ന് പത്രോസ് പറഞ്ഞപ്പോൾ ഈശോ ഓർമ്മിപ്പിച്ചു, നമ്മൾ ഇവിടെ ആവേണ്ടവരല്ല, ഇവിടുന്ന് കിട്ടിയ ചൈതന്യങ്ങളൊക്കെ താഴ്വാരങ്ങളിലേക്ക് കൊണ്ടുവന്ന് സാധാരണ ജനങ്ങൾക്ക് നന്മ പകരുവാൻ വിളിക്കപ്പെട്ടാണ് നാം ഓരോരുത്തരുന്ന ഓർമ്മ ഈശോ ഇവിടെ പുതുക്കി. ആത്മീയത എന്ന് പറയുക മലമുകളിലാവേണ്ടതല്ല, സാധാരണത്വങ്ങളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവരുടെ സങ്കടങ്ങളെയും നൊമ്പരങ്ങളെയും ഒക്കെ നന്മയാക്കുകയാണ് ആത്മീയതയെന്ന് പറയുക. താഴേക്കിറങ്ങിയ ശിഷ്യന്മാർ ഒരു അപസ്മാരോഗിയെ സുഖപ്പെടുത്തുവാൻ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. ഈശ്വരടുത്തേക്ക് ഈ രോഗിയുടെ അപ്പൻ വന്ന് പറയുന്നു, കനിയണമേ എന്ന് കരഞ്ഞ് കേണപേക്ഷിക്കുന്നതൊക്കെയുണ്ട്. ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അല്പവിശ്വാസം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇത് സൗഖ്യപ്പെടുത്തുവാൻ സാധ്യമാകാതെ പോയത്. മത്തായിയുടെ സുവിശേഷം 10 നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ മിശിഹ സ്ത്രീഹന്മാർക്ക് എല്ലാ അധികാരവും കൊടുക്കുന്നുണ്ട്, പാപങ്ങൾ മോചിക്കുവാൻ, രോഗം സൗഖ്യപ്പെടുത്തുവാൻ, വിശ്വാസം പരിഷ്കരിക്കുവാനൊക്കെയുള്ള എല്ലാ അധികാരവും കൊടുത്തതിന് ശേഷം ഇവിടുന്ന് പരാജയപ്പെട്ടു പോയത് വിശ്വാസരാഹിത്യം കൊണ്ട് തന്നെയാണ്. കടുകുമാണിയുള്ള വിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സാധ്യമാകുമായിരുന്നു ഈശോ പറയുന്നു. കടുകുമണിയുടെ വിശ്വാസം പറയപ്പെടുക നിസ്സാരമാക്കി കളയാനുള്ള ഒന്നല്ല, കടുകുമണിക്കുള്ളിലുള്ള വലിയ നന്മയെ നല്ല നിലത്ത് പാകി വളവും ജലവും കൊടുത്ത് വളർത്തുമ്പോഴാണ് അനുഗ്രഹമായിട്ട് മാറുക. വിശ്വാസം അതുതന്നെയാണ്. ഇതിന് വിശ്വാസത്തെ നല്ല ഇടത്ത് പാകി ആവശ്യമുള്ള സമയങ്ങളിൽ ജലവും വളവുമെല്ലാം കൊടുത്ത് നന്മയിൽ അതിനെ പരിപാലിക്കുമ്പോൾ വിശ്വാസം അനുഗ്രഹമായിട്ട് മാറും. വിശ്വാസക്കുറവുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പാളിച്ചകളുണ്ടാവുക. പഴയ ഒരു കഥ ഇപ്രകാരമാണ്. മഴ കിട്ടാതിരുന്നൊരു നാട്ടിൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാട്ടുകൂട്ടം തീരുമാനിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു പ്രത്യേക ഇടത്ത് കൂടുവാൻ ആജ്ഞാപിച്ചു. പ്രാർത്ഥിക്കുവാൻ കടന്നു വന്നപ്പോൾ ഒരു കുഞ്ഞു മാത്രം ഒരു കുടയുമായിട്ട് പ്രാർത്ഥിക്കുവാൻ വന്നു. ഏറെ ഭക്തിയോടെ പ്രാർത്ഥിക്കാൻ വന്നവരൊക്കെ ഈ കൊച്ചിനെ കളിയാക്കിയെന്നാണ് കഥ പറഞ്ഞു വെക്കുന്നത്. നമ്മുടെ ജീവിതവും പലപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. വിശ്വാസം നമുക്ക് ഒരുപാട് ഉള്ളിലുണ്ടെന്ന് പറയുമ്പോഴും അത് ആഴമേറിയതാണോ, എൻ്റെ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം കിട്ടുമെന്ന് ബോധ്യമുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുന്നത് നല്ലതായിരിക്കും. സ്നേഹമുള്ളവരെ, വിശ്വാസം ആഴമേറിയതാവണം. എൻ്റെ സങ്കടങ്ങളിലും നൊമ്പരങ്ങളിലുമൊക്കെ എന്നെ ആശ്വസിപ്പിക്കുവാൻ ദൈവം കൂടെയുണ്ടെന്നൊരു ഓർമ്മ നമുക്കുണ്ടാവണം. ഒറ്റപ്പെട്ടു പോകുമ്പോഴും എല്ലാവരും എതിർക്കുമ്പോഴുമൊക്കെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ടാവുന്നൊരു ബോധ്യമാണല്ലോ വിശ്വാസം. എവിടെല്ലാമായിരുന്നാലും അവിടെയൊക്കെ എന്നെ കാത്തു പരിപാലിക്കുവാൻ ഈശ്വര സാന്നിധ്യമുണ്ട്. നമ്മുടെ ഇന്നലകളുടെ ജീവിതത്തിന്ന് വിശകലനം ചെയ്തിട്ട് വിശ്വാസിയാണെന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ വിശ്വാസം എത്രമാത്രം ആഴമേറിയതായിരുന്നുവെന്ന് ഒന്ന് ചിന്തിക്കാം. വരും ദിനങ്ങളിലൊക്കെ ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരായിട്ട് മാറുവാൻ, ഈശോയുടെ കാൽപാദങ്ങളിലേക്ക് ഈ ഭസ്മാരോഗിയുടെ അപ്പൻ കുഞ്ഞ് സമർപ്പിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ ചിന്താഗതികളെയും പൈശാചികതകളെയും ബന്ധനങ്ങളെയും ഒക്കെ ഈശോയുടെ കാൽപാദങ്ങളിൽ വിശ്വാസപൂർവ്വം സമർപ്പിക്കാം. വിശ്വാസത്തിന് അളവനുസരിച്ചാണ് എനിക്ക് നന്മയുണ്ടാവുക. എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാവട്ടെ, കൃപാവരങ്ങളുണ്ടാവട്ടെ. വിശുദ്ധ വിൻസെൻ്റി പോൾ. പിറനീസ് പർവ്വതത്തിന് സമീപം പൂയി എന്ന ഗ്രാമപ്രദേശത്ത് വില്യം ഓഫ് പോളിൻ്റെയും ബെർട്രാൻഡയുടെയും 6 മക്കളിൽ ഒരാളായി 1580 വിൻസെൻ്റി പോൾ ജനിച്ചു.
1600 വൈദികനായി 1605 വിശുദ്ധൻ മാർസയിലേക്ക് പോകും വഴി ആഫ്രിക്കൻ കടൽ കൊള്ളക്കാർ അദ്ദേഹം യാത്ര ചെയ്തിരുന്ന കപ്പൽ കൊള്ളയടിച്ചു. വിൻസെൻറ്റിനെ ഒരു മീൻപിടുത്തക്കാരന് അടിമയായി വിറ്റു. വിൻസെൻറ്റിന് മീൻപിടുത്തുള്ള വാസന ഇല്ലാതിരുന്നതിനാൽ അയാൾ അദ്ദേഹത്തെ ഒരു മുഹമ്മദീയ ശാസ്ത്രജ്ഞന് വിറ്റു. ഒരു വർഷം അദ്ദേഹത്തോടു കൂടെ താമസിച്ചു. മുഹമ്മദ് മതം ആശ്രയിച്ചാൽ സ്വത്തും സ്വാതന്ത്ര്യവും നൽകാമെന്ന് അയാൾ വാഗ്ദാനം ചെയ്തു. 1606 ഓഗസ്റ്റ് മാസം അയാൾ മരിച്ചു. അവകാശി മതത്യാഗിയായ ഒരു ക്രിസ്ത്യാനിക്ക് വിൻസെൻറ്റിനെ വിറ്റു. വിൻസെൻ്റ് അയാളെ മാനസ്ഥലപ്പെടുത്തി. 1607 ജൂൺ മാസം 28 തീയതി മാർസയിൽ അദ്ദേഹത്തോടൊപ്പം എത്തി ഫ്രാൻസിലെ തടവുകാരുടെ ചാപ്ലൈൻ ജനറലായിട്ട് മാറി. 1616 ഫാദർ വിൻസെൻ്റ് പ്രസംഗിച്ച ഒരു ധ്യാനത്തിൽ നിന്ന് ചില കർഷകർ നടത്തിക്കൊണ്ടിരുന്ന കള്ളക്കുമ്പസാരങ്ങൾ അദ്ദേഹത്തിൻ്റെ അറിവിൽപ്പെട്ടു. അന്ന് ഗോണ്ടി പ്രഭയുടെ ജ്ഞാനപിതാവായിരുന്നു ഫാദർ വിൻസെൻ്റ്. ധ്യാനത്തിൻ്റെ വിവരങ്ങൾ പ്രഭി ഗ്രഹിച്ചപ്പോൾ അത്തരം ധ്യാനങ്ങൾ കൂടുതൽ നടത്തുവാൻ വേണ്ടി പ്രഭി പ്രോത്സാഹനം നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ 1626 മിഷൻ കോൺഗ്രിഗേഷൻ രൂപവൽകൃതമായി. വിൻസെൻഷ്യൻസ് എന്ന് അവർ അറിയപ്പെടുന്നു. നമ്മളിന്ന് കാണുന്ന വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷൻ്റെ സ്ഥാപക പിതാവാണ് വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ. ഒരിക്കൽ താൻ ഒരു നിധി സംവഹിച്ചുകൊണ്ട് പോവുകയാണെന്ന് കരുതി കവർച്ചക്കാർ അദ്ദേഹത്തിൻ്റെ പക്കൽ പാഞ്ഞു ചെന്ന് വിറയ്ക്കുന്ന ഒരു ചോരക്കുഞ്ഞിനെയാണ് അവർ കണ്ടത്. കവർച്ചക്കാർ അദ്ദേഹത്തിൻ്റെ പാദത്തിങ്കൽ വീണ് മാപ്പപേക്ഷിച്ച്. ഫാദർ വിൻസെൻ്റ് ദരിദ്രരുടെ സഹായകൻ മാത്രമായിരുന്നില്ല, മനോഗുണപ്രവൃത്തികൾ ചെയ്യുവാൻ ധനികരദ്ദേഹം പഠിപ്പിച്ചുകൊണ്ട് വരുന്നു. ഓരോ ഇടവകയിലും ദരിദ്രരെയും രോഗികളെയും സഹായിക്കുവാൻ സംഘങ്ങൾ സ്ഥാപിച്ചു. വിശുദ്ധ ലൂയി ദ മാരിലാക്കിൻ്റെ സഹായത്തോടുകൂടെ ഈ സംഘങ്ങൾ അദ്ദേഹം ഉപവയുടെ സഹോദരി സഭയാക്കി. അവരുടെ വിശ്രമ സങ്കേതം രോഗമുറിയും കപ്പേള ഇടവക പള്ളിയും ആവൃതി തെരുവീഥിയുമൊക്കെയാണ്. തൻ്റെ ശുശ്രൂഷാ മേഖലയ്ക്ക് പണം പിരിക്കുവാൻ സമ്പന്ന സ്ത്രീകളുടെ ഒരു സംഘടനയുണ്ടാക്കി. 1660 സമാധാനപൂർവ്വം ഈ മനുഷ്യസ്നേഹി അന്തരിച്ചു. 11 ലയോ മാർപ്പാപ്പ അദ്ദേഹത്തെ എല്ലാ പരസ്നേഹ പ്രവൃത്തികളുടെയും മധ്യസ്ഥനായി നിയമിച്ചു. അവയിൽ പ്രധാനമായത് 1833 ഫ്രെഡറിക് ഓസാനാം സ്ഥാപിച്ച വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയാണ്. വിശുദ്ധൻ്റെ ഭൗതിക ശരീരം ഇന്നും പൂജ്യമായി പാരീസിലെ ഈ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. വിശുദ്ധൻ്റെ കൃപ നമുക്ക് യാചിക്കാം. എളിമയുടെ വലിയ പ്രവാചകരായി മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ ആരോഗ്യത്തിൽ നമ്മുടെ ജീവിതവും ചേർത്ത് വെച്ച് കപടതയില്ലാതെ നന്മ ചെയ്യുവാൻ നമുക്ക് പരിശ്രമിക്കാം. കാപഠ്യമില്ലാതെ നന്മ ചെയ്യുമ്പോൾ ദൈവത്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഓർമ്മയുണ്ടാവാം. നമുക്ക് പരസ്പരം സാക്ഷ്യമാവാം. നിഷ്കപടവും ത്യാഗസുരഭലവുമായൊരു സ്നേഹം കൊടുത്തുകൊണ്ട് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നന്മ സമ്മാനിക്കാം. ജീവിതത്തിൻ്റെ ഓരോ പ്രവൃത്തികളിലും നന്മയുടെ സ്വഭാവങ്ങൾ ഉണ്ടാകുവാനും വിശ്വാസം ആഴമേറിയതാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോളിന് പ്രത്യേകമായ കൃപ നമുക്ക് ഏവർക്കും ഉണ്ടാവട്ടെ. ജീവിതക്രമങ്ങളിലൊക്കെ എല്ലായിടങ്ങളിലും ദൈവത്തിൻ്റെ മുഖം കാണുവാനായിട്ട് ആരെയും കുറ്റപ്പെടുത്താതെ ഒറ്റപ്പെടുത്താതെ തളർന്നു പോകുന്നവന് കൈത്താങ്ങാകുവാൻ നമ്മുടെ ജീവിതമായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വിശ്വമിച്ചാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.